ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ അതൃപ്തൻ. അജിത് NCP അധ്യക്ഷൻ ശരത് പവാറുമായി പൂനെയിൽ നടത്തിയ കൂടിക്കാഴ്ചയും തൊട്ടു പിന്നാലെ ഡൽഹിയിൽ അമിത്ഷായുമായി നടത്തിയ മറ്റൊരു കൂടിക്കാഴ്ചയുമാണ് അഭ്യൂഹങ്ങൾക്ക് കാരണമായത്. ശരത് പവാറിന്റെ സഹോദരനും സകാൽ ന്യൂസിന്റെ ഉടമയുമായ പ്രതാപ റാവു പവാറിന്റെ പൂനെയിലെ വീട്ടിൽ വെച്ചാണ് അജിത് പവാർ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച ഒരു മണിക്കൂറിലേറെ നീണ്ടുനിന്നു. എന്നാൽ കുടുംബപരമായ സന്ദർശനം മാത്രമായിരുന്നു ഇതെന്നാണ് പവാർ കുടുംബവൃത്തങ്ങൾ സന്ദർശനത്തിന് പിന്നാലെ പ്രതികരിച്ചത്. അടുത്തിടെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതിനാൽ യാത്ര ഒഴിവാക്കണമെന്ന് അജിത് പവാറിനോട് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശം അവഗണിച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച. ശരത് പവാറിനെ കണ്ട ശേഷം അജിത് പവാർ അമിത്ഷായെ കാണാൻ ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്തു. NCP പിളർത്തിയതിന് ശേഷം ഇത് രണ്ടാം തവണയാണ് അജിത് പവാർ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. മഹാവികാസ് അഘാടി സർക്കാരിൽ തനിക്ക് നൽകിയ പരിഗണന അജിത് പവാറിന് നിലവിലെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. നിലവിലെ ത്രികക്ഷി സഖ്യത്തിൽ അജിത് പവാർ അതൃപ്തനാണെന്നും വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ അജിത് പവാറിന് സ്വാതന്ത്ര്യം നൽകിയിരുന്നു. എന്നാൽ നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അജിത് പവാറിന്റെ ചിറകുകൾ വെട്ടിമാറ്റിയ നിലയിലാണ്. ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറാണ് ധനമന്ത്രി. എന്നാൽ ഓരോ വകുപ്പിന്റെയും ഫയലുകൾ ധനമന്ത്രിയുടെ അടുത്തേക്കല്ല, നേരിട്ട് മുഖ്യമന്ത്രിയിലേക്കാണ് പോകുന്നത്. മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് മുഖേന ഫയലുകൾ സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അജിത് പവാറിനോട് ആവശ്യപ്പെട്ടു. ഈ ക്രമീകരണത്തിൽ അജിത് പവാറിന് അസ്വസ്ഥത തോന്നുന്നുണ്ട് എന്നും അദ്ദേഹം ഇത് കേന്ദ്രമന്ത്രി അമിത്ഷായോട് ഉന്നയിച്ചേക്കുമെന്നുമാണ് വൃത്തങ്ങൾ പറയുന്നത്. നേരത്തെ അജിത് പവാർ വിഭാഗത്തിനൊപ്പമുള്ള മന്ത്രി കൂടിയായ ദിലീപ് വാൽസേ പാട്ടീലും ശരത് പവാറിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്ന് കണ്ടിരുന്നു. തങ്ങളുടെ ആരാധനാപാത്രമായ ശരത് പവാറിന്റെ അനുഗ്രഹം വാങ്ങാനാണ് വന്നത് എന്നും മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലെന്നും പവാറിന്റെ അടുത്ത അനുയായികളിൽ ഒരാളായിരുന്ന പ്രഫുൽ പട്ടേൽ അന്ന് പറഞ്ഞിരുന്നു. തങ്ങൾ NCPയെ ഐക്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനാൽ അക്കാര്യം പരിഗണിച്ച് തങ്ങളെ നയിക്കണമെന്നും പവാറിനോട് അഭ്യർത്ഥിച്ചുവെന്നും പ്രഫുൽ പട്ടേൽ പറയുകയുണ്ടായി. ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന് ധനകാര്യ വകുപ്പിന്റെ ചുമതല ലഭിച്ചതിന് പിന്നാലെയാണ് അജിത് പവാറും സംഘവും ശരത് പവാറിനെ കാണാനെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPയെ നേരിടാൻ ബംഗളൂരുവിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സുപ്രധാന യോഗം ചേരുന്നതിന് മുൻപായിരുന്നു ഈ സംഭവ വികാസങ്ങളൊക്കെ നടന്നത്. ഏതായാലും അജിത് പവാറിന് വലിയൊരു അടി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നേതാവ് ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചു കാണില്ല.